ഫോർട്ട് കൊച്ചി എറണാകുളം നഗരത്തിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. കേരള ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. സാന്റാക്രൂസ് ബസിലിക്ക, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഡച്ച് സെമിത്തേരി, ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഈ വാഹനങ്ങളെല്ലാം വൈപ്പിൻ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കിടക്കുന്നതാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിന്ന് ജങ്കാറിലാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്നത്. ജങ്കാർ യാത്രയും അതിലെ കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ യാത്രയിൽ. ഇത് റോറോ ജങ്കാറാണ്. ഒരു സൈഡിലൂടെ വണ്ടി കയറ്റി അപ്പുറ സൈഡിലൂടെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്ന ഒരു സെറ്റപ്പാണ് റോറോ ജങ്കാറിനുള്ളത്. വൈപ്പിൻ ഭാഗത്തു നിന്നുള്ള വണ്ടികളെല്ലാം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് രൂപയാണ് ഇവിടുന്ന് വൈപ്പിനിലേക്കുള്ള ചാർജ്. നേരത്തെ ഇവിടെ രണ്ട് ബോട്ടുകളായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ റോറോ ജങ്കാറാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഈ ജങ്കാറിൻ്റെ ഹൈറ്റ് വരുന്നത് മാക്സിമം 3.6 മീറ്ററാണ്.
ആ കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ജങ്കാർ കപ്പൽച്ചാല് ക്രോസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ വലിയ കപ്പലുകൾ പോകുന്ന ഒരു കപ്പൽച്ചാലാണിത്. ഇപ്പോൾ നമ്മൾ വൈപ്പിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈപ്പിൻ ഭാഗത്ത് കായലിൻ്റെ തീരത്തിരുന്ന ആളുകൾ ചൂണ്ടിയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതാ നമ്മൾ വൈപ്പിലെത്തി. ഇതാ ജങ്കാറിൻ്റെ ഫ്രണ്ട് വൈപ്പിലേക്ക് ഇടിച്ചു കയറുന്നു. വലിയ ലോറികൾ വരെ ജങ്കാറിൽ കയറും. 7 മണി മുതലാണ് ഇവിടെ ജങ്കാർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാണുന്നതാണ് വില്ലിംഗ്ടൺ ഐലൻഡ്, അപ്പുറം കാണുന്നത് കൊച്ചി സിറ്റി. നമുക്കിവിടെ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. Thank you.
കൊച്ചിയിൽ വന്നാൽ തീർച്ചയായും നടത്തേണ്ട ഒരു യാത്രയാണ് ജംഗാർ യാത്ര. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.